राहुल गांधी ऑफी आक्रमित एसएफआई सीटीयू संस्थान प्रसडंड आनत्तलवट्टम आनंद केएसआरटीसी जीवन शंबल मुड़ी आनत्तलवट्टम प्रतिकरिच्चु। രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എസ്എഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചതിനെതിരെ പാർട്ടിയും സർക്കാരും കൃത്യമായ നടപടിയെടുത്തിട്ടുണ്ടെന്നും ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു। രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറി തല്ലിപ്പിടിക്കാൻ പോയത് ശരിയായില്ല। അത് വിദ്യാർത്ഥികൾക്ക് എസ്എഫ്ഐ വിദ്യാർത്ഥികൾക്ക് പറ്റിയ ഒരു പ്രശ്നമാണ്। അത് ആ സംഘടനയും തെറ്റാണെന്ന് പരസ്യമായി പറഞ്ഞു। മുഖ്യമന്ത്രി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അങ്ങനെ തെറ്റ് കാണിച്ചവരാണെങ്കിൽ പോലും നടപടി സ്വീകരിക്കാൻ പറഞ്ഞു। ആ കുട്ടികളെയൊക്കെ നേതൃത്വം കൊടുത്തവരെയൊക്കെ അറസ്റ്റ് ചെയ്തു ജില്ലാ സെക്രട്ടറി അടക്കം। അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുള്ള നിഷ്ക്രിയത ഉണ്ടോന്ന് മനസ്സിലാക്കിയിട്ട് ഡിവിഎസ്പി ഇടമേൽ നടപടി സ്വീകരിച്ചു। തുടർന്നുള്ള നടപടികളൊക്കെ നിയമപരമായി എടുക്കേണ്ട എല്ലാം മുഖ്യമന്ത്രിയും എടുത്തു। പാർട്ടി ഇക്കാര്യത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെ അത് തെറ്റായിപ്പോയി എന്ന് പറയുകയുണ്ടായി। കെഎസ്ആർടിസിയിൽ ജീവനക്കാരുടെ ശമ്പളം മുടക്കിയത് ശരിയായ നടപടിയല്ല। ടൂറിസം ബസ് എന്ന പേരിൽ സ്വകാര്യ ബസ്സുകൾ ഏറ്റെടുത്ത സ്വകാര്യ മുതലാളിമാരെ പോറ്റുന്നത് അംഗീകരിക്കാനാവുന്നതല്ല। കട്ടപ്പുറത്ത് കിടക്കുന്ന കെഎസ്ആർടിസി ബസ്സുകൾ നിരത്തിലിറക്കാനുള്ള സംവിധാനങ്ങൾ മാനേജ്മെന്റ് കൈക്കൊള്ളണം। മാനേജ്മെന്റിന്റെ കൊള്ളരുതായ്മകൾ അവസാനിപ്പിക്കണം। ടൂറിസ്റ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യ മുതലാളിമാരുടെ ബസ് വാങ്ങി അതിലെ ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറെയും ചേർത്ത് ആളെ കയറ്റി യാത്ര ചെയ്യാൻ ട്രാൻസ്പോർട്ട് ജീവനക്കാരനെ കിട്ടില്ല। കാരണം ആളുകൾ ടിക്കറ്റ് ആ ടൂറിസ്റ്റ് ബഡ്ജറ്റ് ബസ്സിൽ കയറാൻ തീരുമാനിക്കുന്ന ട്രാൻസ്പോർട്ടിൻ്റെ ബസ് എന്ന് എഴുതിയിട്ടാണ്। അപ്പോൾ ഒരു സ്വകാര്യ മുതലാളിയുടെ ബസ് കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിൽ പിടിച്ച് അതിലേക്ക് ആളെ പിടിച്ചു കൊടുക്കുന്ന ജോലി കെ എസ് ആർ ടി സി തൊഴിലാളിക്ക് ചെയ്യാൻ കഴിയും? അതൊന്നും ആരോടും ആലോചിക്കാതെ ചെയ്യുന്നതിന് ഒരു കാരണവശാലും സമ്മതിക്കില്ല। കാരണം ഇവിടെ ലോങ് ട്രിപ്പ് ഓടിക്കൊണ്ടിരുന്ന ബസ് കെ എസ് ആർ ടി സിക്ക് ഉണ്ട്। അതിപ്പോൾ സ്വിഫ്റ്റ് വന്നതോടുകൂടി ആ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളുടെ സ്ഥാനത്താണ് സ്വിഫ്റ്റ് ബസ് ഓടുന്നത്। അത് ഐഡിലായി കിടക്കുകയാണ്। അത് ബസ് സ്റ്റാൻഡിൽ ആ കെ എസ് ആർ ടി സി ബസ് കിടക്കുമ്പോൾ സ്വകാര്യ മുതലാളിയുടെ ബസ് വാടകയ്ക്ക് എടുത്ത് ഓടിക്കേണ്ട എന്താ കാര്യം? അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു। ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നതിനടുത്ത് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല। അത് എത്ര ബുദ്ധിമുട്ടിയാലും ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കൊടുക്കാൻ കഴിയണം। ഗവൺമെൻറ് ഇപ്പോൾ കുറേ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്। ഇതുവരെയുള്ള ബാധ്യത മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുത്തു। ഇപ്പോൾ ദിവസം 98 ലക്ഷം രൂപ കൺസോർഷ്യത്തിന് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണമായിരുന്നു। കെ എസ് ആർ ടി സിയാണ് അടച്ചിട്ടുണ്ടായിരുന്നത് ദിവസം 1 കോടി. അതിപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങൾ അടച്ചോളാം. അതൊക്കെ വന്നതിന് ശേഷവും പിന്നെ കുറേ വണ്ടി 1500 രൂപ വണ്ടി ഓടാതെ കിടക്കുകയാണ്. വണ്ടി ഇറക്കി ഓടിക്കണം. ആ വണ്ടി ഇറക്കി ഓടിച്ചാൽ വരുമാനം കൂടും. വരുമാനം കൂടിയാൽ യാത്രക്കാർക്ക് വാഹനവും കിട്ടും, ജോലിയില്ലാതെ നിൽക്കുന്ന എംപാനൽ ജീവനക്കാർക്ക് ജോലിയും കിട്ടും, കെ എസ് ആർ ടി സിക്ക് വരുമാനവും കിട്ടും. ഇത് ചെയ്യണ്ടേ? ഇത് ചെയ്യാതെ ശമ്പളവും കൊടുക്കാതെ വല്ല വണ്ടിയും വാടകയ്ക്കെടുത്ത് സ്വകാര്യ മുതലാളിമാരുടെ ബസ്സിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയൊക്കെ ചെയ്യുന്ന ചില കൊള്ളരായ്മ കാണിക്കുന്നുണ്ട് മാനേജ്മെന്റ്, അത് തിരുത്തണം. മുഖ്യമന്ത്രിക്ക് പുതിയ വാഹനം വാങ്ങിയത് പാഴ്ചെലവല്ല, അത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അത് ആ വാഹനത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഭരിക്കുന്ന ആളുകൾക്കും ആവശ്യമായ ഭരണം നടത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അത് നമ്മൾ പാഴ്ചെലവെന്ന് പറഞ്ഞിരിക്കാൻ ഒക്കില്ല. അതേതാണെന്നുള്ള വിവരം വിശദമായി ഗവൺമെന്റിനോട് ചോദിക്കേണ്ടിവരുന്നു. തൃക്കാക്കരയിലെ തോൽവി കാര്യമാക്കേണ്ടതില്ലെന്നും ആനത്തലവട്ടം മാധ്യമങ്ങളോട് പറഞ്ഞു. ആ തോൽവി വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ലാതെ, കാരണം ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ നമ്മൾ ഇടതുപക്ഷം ജയിച്ചിട്ടില്ല, കോൺഗ്രസേ ജയിച്ചിട്ടുള്ളൂ. ഇത്തവണ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കവിഞ്ഞ് ജയിക്കാൻ അവരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത് എല്ലാ മണ്ഡലവും നമ്മൾ 150 മണ്ഡലവും ഇടതുപക്ഷ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്നത് കേരളത്തിലല്ലല്ലോ. യു ടി വിനസ് പാലക്കാട്.